പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. പൾമണറി എംബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടും ലങ്സും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ധമനികളുണ്ട്, അതായത് ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് വെസലുണ്ട്, അതിനെയാണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ധമനിയിൽ, ആ ആർട്ടറിയിൽ രക്തം കട്ടിപിടിക്കുന്നതിനാണ് നമ്മൾ എംബോളിസം എന്ന് പറയുന്നത്, പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. കോവിഡ് വരുന്ന ആൾക്കാരിൽ ഇത് 9 തവണ കൂടുന്നു, റിസ്ക് കൂടുന്നു, അതായത് രക്തം കട്ടിപിടിക്കാനുള്ള. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയാവുന്നൊരു ടെസ്റ്റാണ് ഡി ഡൈമർ എന്ന് പറഞ്ഞ ടെസ്റ്റ്. അപ്പോൾ ഡി ഡൈമർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ ആ ഡി ഡൈമർ ടെസ്റ്റിൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ വാല്യൂ, അതിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഈ രക്തം കട്ടുപിടിക്കുന്ന പ്രശ്നമാകാം. പക്ഷേ ഈ ഡി ഡൈമറിൻ്റെ വാല്യൂ വേറെ കുറേ കാര്യങ്ങളിലും കൂടി വരാവുന്നതാണ്. പക്ഷേ ഈ ഡി ഡൈമറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ, നോർമൽ റേഞ്ചിലാണെങ്കിൽ നമുക്ക് രക്തം കട്ടി പിടിച്ചിട്ടില്ല എന്ന് തന്നെ ഏകദേശം ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ ഈ പൾമണറി എംബോളിസത്തിൻ്റെ വേറെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാലുകളുടെ സിരകളിൽ ഡോപ്ലർ, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം. ഡോപ്ലർ എന്ന് പറയും, ലോവർ ലിം വീനസ് ഡോപ്ലർ, അത് ചെയ്ത് നോക്കാം രക്തം കട്ടി പിടിച്ചിട്ടുണ്ടോ എന്നറിയാം. പിന്നെ സി ടി ടെസ്റ്റ്, അതായത് സി ടി പൾമണറി ആൻജിയോഗ്രാം എന്ന് പറയും. ഈ ആൻജിയോഗ്രാം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൻ്റെ ആൻജിയോഗ്രാം അത് ചെയ്യുന്ന പോലെയല്ല, ഇത് സാധാ ഒരു സി ടി പോലത്തെ ഇത് തന്നെ സി ടി ടെസ്റ്റാണ്. അത് നമ്മൾ സി ടി ചെയ്യുമ്പം നമ്മുടെ ഒരു മരുന്നിട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ധമനികൾ കാണാൻ പറ്റും. അപ്പോൾ സി ടി പൾമണറി ആൻജിയോഗ്രാമിൽ രക്തം, ഈ എംബോളിസം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക്, ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പോസ്റ്റ് കോവിഡ്, അത് കോവിഡാനന്തരം കോംപ്ലിക്കേഷൻസ് ആണ് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. പൾമണറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ അത് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഒരു വടുക്കളായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൽ വടുക്കൾ വീഴുമ്പോഴാണ് അത് ഡാമേജ് ഉണ്ടാകുന്നത്. അത് ഈ കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പം, ഈ കോവിഡിൽ നല്ല രീതിയിൽ ശ്വാസകോശത്തിൽ ന്യൂമോണിയ വന്നിട്ടുള്ള ആൾക്കാരിൽ ഇതിൻ്റെ റിസ്ക് കൂടുതൽ തന്നെയാണ്. അപ്പം ശ്വാസകോശത്തിനെ കാര്യമായിട്ട് ബാധിക്കാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ റിസ്ക് കാര്യമായിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഈ പൾമണറി ഫൈബ്രോസിസ്, അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ വടുക്കൾ വീഴുമ്പം നമ്മുടെ ഓക്സിജൻ എടുക്കാനുള്ളതും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടാനുള്ള നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരിക ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരിക. അപ്പം ഈ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോബ്ലം എല്ലാവരിലും കണ്ടുവരാറുണ്ടോ? ഒന്ന്, തീവ്രമായ കോവിഡ്, അതായത് കോവിഡ് ന്യൂമോണിയ വളരെ സിവിയറായിട്ട് വന്ന ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, ബാക്കി ചെറിയ രീതിയിൽ കോവിഡ് വന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് കൂടുതലാണ്. രണ്ടാമതായിട്ട് പ്രായം, ഇച്ചിരി പ്രായം കൂടിയ ആൾക്കാരിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് പ്രായം ഇല്ലാത്തവരിൽ കാണത്തില്ല എന്നല്ല, പ്രായം കുറഞ്ഞ ആൾക്കാരിലും പക്ഷെ തീവ്രമായി കോവിഡ് വന്ന ആൾക്കാരിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്, സ്മോക്കിംഗ് ഹിസ്റ്ററിയുള്ള, പുകവലി ശീലമുള്ള ആൾക്കാരിലും ഈ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. പിന്നെ മദ്യം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിൽ, പിന്നെ ഇതൊക്കെയാണ് കൂടുതലായിട്ട് പൾമണറി ഫൈബ്രോസിസ് വരാനുള്ള റിസ്ക് കൂട്ടുന്നത്. അപ്പോൾ കോവിഡ് വന്നു പോയതിന് ശേഷം, ആ ഇൻഫെക്ഷൻ പോയതിന് ശേഷം പേഷ്യൻറ്റിന് നല്ല, രോഗിക്ക് നല്ല ശ്വാസമുട്ടൽ കാണും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും, ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ കിതപ്പ് വരും, ഓക്സിജൻ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം ഈ ലങ് ഫൈബ്രോസിസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് മെജോറിറ്റി, ഭൂരിപക്ഷം ആൾക്കാരിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് വരിക തന്നെ ചെയ്യും, ക്ലിയറായി പോവുക തന്നെ ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ക്ലിയറായി പോവും. ചുരുക്കം ചില ആൾക്കാർ ആ ഡാമേജ് വന്ന ഭാഗം അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടി വരും, ലോങ് ആയിട്ട് നമ്മൾ മുന്നോട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ ഇമ്പ്രൂവ് ആകുന്ന ആൾക്കാർക്ക് പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നില്ല, അത് ചിലപ്പോൾ ഇമ്പ്രൂവ് ആയാൽ 2 മാസം 4 മാസം 6 മാസം എടുത്തേക്കാം. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ ഈ പൾമണറി ഫൈബ്രോസിസ്, ആ ലങ്സിലുണ്ടാകുന്ന ശ്വാസകോശത്തിനുണ്ടാകുന്ന ഡാമേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അതായത് മോശമായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പൾമണറി ഫൈബ്രോസിസ് ഉണ്ടോയെന്ന് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒന്ന്, വളരെ സിമ്പിളായിട്ടുള്ള ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേ എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ആ പാടുകൾ എങ്ങനെയുണ്ടെന്ന്. മിക്ക ആൾക്കാർക്കും നമുക്ക് കോവിഡ് വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്കൊരു എക്സ്റേ എടുക്കേണ്ട, ചില എക്സ്റേ എടുത്തിട്ടുണ്ടാവും, ചില സ്ഥലത്ത് നമ്മൾ സി ടി എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. കോവിഡ് പോയതിന് ശേഷം ഒ പി ഡി വരുമ്പോൾ നമുക്കൊരു എക്സ്റേ എടുത്ത് നമുക്കത് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടാമതായിട്ട് 6 മിനിറ്റ് വോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തി നോക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. നമ്മളപ്പം നടത്തി നോക്കുമ്പോൾ ഓക്സിജൻ താഴോട്ട് പോകുന്നുണ്ടോ, ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോ, ശ്വാസം മുട്ടുന്നുണ്ടോ,
ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ ലങ്സിൻ്റെ കപ്പാസിറ്റി അറിയാനുള്ള ഒന്ന് രണ്ട് ടെസ്റ്റുകളുണ്ട്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ്, ഡി എൽ സി എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ, ഇതെല്ലാം കൂടാതെ നമുക്ക് സി ടി സ്കാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ആ സി ടി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മുന്നത്തെ ഒരു സി ടി സ്കാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്റേ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റും ആ കോവിഡ് വന്ന സമയത്തും ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അത് ചിലപ്പോൾ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്ത് നോക്കും, കാർഡുകൾ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ചുരുക്കം ചില ആൾക്കാരിൽ ചിലപ്പോൾ കോവിഡ് അല്ലാതെയും വേറെ കാരണങ്ങളും കൊണ്ടും ഈ ലങ് ഫൈബ്രോസിസ്, പൾമണറി ഫൈബ്രോസിസ് വരാം. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബ്രോങ്കോസ്കോപ്പി വരെ ചെയ്ത് നോക്കാവുന്നതാണ്. ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുമ്പോൾ എൻഡോസ്കോപ്പി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വയറിൻ്റെ ഇത് നോക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അകത്ത് പോയി നോക്കാനുള്ള ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി. അതായത് പിന്നെ ബയോപ്സി എടുക്കാം, അകത്തുനിന്ന് കവർ എടുക്കാം, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വിടാൻ പറ്റും. ഈ പൾമണറി ഫൈബ്രോസിസ് ഉള്ളവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്താന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഓക്സിജൻ തന്നെയാണ്. ഓക്സിജൻ കോൺസെൻട്രേറ്ററും ഉണ്ട്, സിലിണ്ടറും ഉണ്ട്. കോൺസെൻട്രേറ്റർ നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ്. അതേസമയത്ത് സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയത്ത് സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ നല്ല അളവിൽ ഓക്സിജൻ വേണ്ടിയ ആൾക്കാരാണെങ്കിൽ സിലിണ്ടർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നിറയ്ക്കേണ്ടി വരും. അതായത് നമുക്കൊരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഓക്സിജൻ കഴിയും, അപ്പോൾ നമുക്ക് സിലിണ്ടർ പിന്നെ നിറയ്ക്കേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇലക്ട്രിസിറ്റി, കറണ്ടിൻ്റെ ആവശ്യമില്ല സിലിണ്ടർ ചെയ്യാൻ വേണ്ടി. അപ്പം നല്ല അളവിൽ ഓക്സിജൻ വേണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓക്സിജൻ 24 മണിക്കൂർ ഓക്സിജൻ വെക്കേണ്ടി ഒരു ആവശ്യമുള്ള ആളാണെങ്കിൽ കോൺസെൻട്രേറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം ഓക്സിജൻ കുറവ്, അപ്പോൾ ഓക്സിജൻ്റെ ആവശ്യമുള്ള ആൾക്കാരിലാണെങ്കിൽ സിലിണ്ടറിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ പൾമണറി ഫൈബ്രോസിസ് ഉള്ള ആൾക്കാരിലും മരുന്ന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പൾമണറി റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസ്ഥിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, മസിലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിന് കൊടുക്കുന്ന എക്സസൈസാണ്, എക്സസൈസ് ഇതിൻ്റെ ഒരു ഭാഗമാണ്, പൾമണറി റീഹാബിലിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. പൾമണറി റീഹാബിലിറ്റേഷനിൽ പിന്നെ നമ്മുടെ മസിലുകളിനെയും സ്ട്രെങ്തനിങ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീ കണ്ടീഷനിങ് ഒരു വലിയൊരു പ്രോബ്ലമാണ്. അതായത് നമ്മൾ തീവ്രമായി കോവിഡ് വന്ന് ആശുപത്രിയിൽ 2-3 ആഴ്ചയൊക്കെ അഡ്മിറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസിലുകൾ വീക്കാവും, അപ്പം ഡീ കണ്ടീഷൻഡാവും. അപ്പോൾ ഈ പൾമണറി റീഹാബിലിറ്റേഷനിൽ നമ്മുടെ മസിലിൻ്റെ ഫിസിയോതെറാപ്പി ചെയ്യും, അതുകൂടാതെ നമ്മുടെ ശ്വാസകോശത്തിനുള്ള എക്സസൈസ് ചെയ്യും. അതുമാത്രമല്ല, ഈ കോവിഡ് വന്നതിന് ശേഷം ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനെ മാനസികമായ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയാണ്. പിന്നെ ഡയറ്റിൻ്റെ പ്ലാനിങ്, ഇതെല്ലാം പൾമണറി റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പൾമണറി ഫൈബ്രോസിസ് ഉള്ളവർക്ക് ഈ രക്തം കട്ടിപിടിക്കാനുള്ള റിസ്ക് ഉണ്ടായത് ചിലപ്പോൾ നമുക്ക് ആൻറ്റി കോഗുലേഷൻ, രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്ന് മുന്നോട്ട് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ചുരുക്കം ചില ആൾക്കാർ ഈ പൾമണറി ഫൈബ്രോസിസ് ഞാൻ പറഞ്ഞ പോലെ കൂടി വരുമ്പം നമുക്ക് എന്താ പറയുക, ലങ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ബാക്കിയുള്ള അവയവങ്ങൾ മാറ്റി വെക്കുന്ന പോലെ അത്ര ഒരു കോമൺ അല്ല ലങ് ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം ഇന്ത്യയിൽ ചുരുക്കം ചില സെൻറ്ററുകളിലാണ് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതും അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ വാക്സിനേറ്റ് ചെയ്യുക, പൾമണറി ഈ കോവിഡ് വന്നതിന് ശേഷമാണെങ്കിലും വാക്സിൻ ചെയ്യേണ്ട സമയമാകുമ്പോൾ വാക്സിനേറ്റ് ചെയ്യുക.